അപ്രത്യക്ഷാണി ശാസ്ത്രാണി വിവാദത്തസ്യ കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം സാക്ഷിണവും ചന്ദ്രഭാസ്കരവും. ഗോഡ്സൺ ടിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ പരിപാടി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതിന് മറക്കരുത്. നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും നിവാരണങ്ങൾക്കും മറ്റ് അതുപോലുള്ള കാര്യങ്ങൾക്കും ഈ താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും എന്ത് വിഷയമായിക്കോട്ടെ പറഞ്ഞ് തരുന്നതായിരിക്കും. 99 47 54 21 79. ഇന്ന് ജൂലൈ 2024 ജൂലൈ മാസത്തിലെ കന്നിക്കൂറുകാരുടെ ഈ മാസത്തെ ഫലം നമുക്ക് സാമാന്യമായിട്ട് ചിന്തിക്കാം. ഉത്രം, അത്തം, ചിത്ര ഈ മൂന്ന് നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. യജ്ഞത്തിൽ കേതു, 7 രാഹു, 8 ചൊവ്വ, 9 വ്യാഴം, 10 ശുക്രൻ, 11 സൂര്യനും ബുധനും. ഇതാണ് ഈ മാസത്തെ ഗ്രഹനില. ഗവൺമെൻറ് ജോലി അന്വേഷിക്കുന്നവർ, PSC മുഖാന്തരം അപേക്ഷകളോ മറ്റുള്ള കാര്യത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലി കിട്ടും. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. സഹോദര ബന്ധങ്ങൾക്ക് കടുംപിടുത്തം പാടില്ല. 6 ശനി വിജയഭാവത്തിലുള്ള ശനി വക്രത്തിലാണെങ്കിലും അത് കൂടുതലായിട്ട് പ്രയോജനം ഉണ്ടാക്കും. വിദ്യാർത്ഥികൾക്ക് ഇപ്പം ഇത് വളരെ പ്രയോജനപ്പെട്ട ഒരു സമയമാണ്. വിദേശത്ത് പോകാനും ഡിഗ്രി എടുക്കാനും ഇതിപ്പോൾ പറ്റിയ അവസരമാണ്. വിദ്യാകാരകനായ സരസ്വതിക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യാൻ മറക്കരുത്. പുതിയ ഭവന നിർമ്മാണം പൂർത്തിയാക്കും. പുതിയ വാഹനയോഗ്യത കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ ജോലിക്കാർക്ക് ഈ മാസം ഏറ്റവും നല്ലതാണ്. പ്രമോഷൻ, സ്ഥലമാറ്റങ്ങൾ, ഉദ്യോഗ കയറ്റം, ഷെയർ മാർക്കറ്റിൽ ഉയർച്ച മുതലായ കാര്യങ്ങൾക്ക് ഈ ഉത്തരവും അത്തവും ചിത്രയും ഈ മൂന്ന് ആൾക്കാരെ ഈ മാസം അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ്. മാതാപിതാക്കൾക്ക് പൊതുവെ അരിഷ്ടതയുണ്ടാവും. എയർപോർട്ട് സംബന്ധമായ ജോലികൾ, പാസ്പോർട്ട്, അതുപോലത്തെ റെയിൽവേ സ്റ്റേഷനുകൾക്കും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഈസിയായിട്ട് കടന്നു പോകാം. വിദേശത്ത് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും. വിവാഹാദി മംഗളാദി കാര്യങ്ങൾ നടക്കും. വിവാഹം നടക്കാതിരിക്കുന്ന കാലതാമസപ്പെട്ടു പോയ വിവാഹം ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ചേരും. സന്താനഭാഗ്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്. ആ സന്താനങ്ങളെ കൊണ്ട് മാതാപിതാക്കൾക്ക് പല തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും. കന്നിമേ ലഗ്നത്തിൻ്റെ 7 രാഹുവുണ്ട്, സർപ്പമുണ്ട്. മംഗല്യാദൃശ്യങ്ങൾ തടസ്സം മാറാൻ സർപ്പസങ്കേതത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്തോണം.